കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് മാറ്റിവെച്ച സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും. 180 പ്രതിനിധികളും 44 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അടക്കം 224 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പിബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ രണ്ട് ദിവസവും പങ്കെടുക്കും. കഴിഞ്ഞ മാസം 28 മുതൽ 30 വരെയായിരുന്നു സമ്മേളനം നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. കണിച്ചുകുളങ്ങരയായിരുന്നു വേദി. എന്നാൽ ഒമിക്രോൺ വ്യാപനത്തെ തുടർന്ന് കോവിഡിന്റെ മൂന്നാം തരംഗം ശക്തമായതോടെയാണ് സമ്മേളനം മാറ്റിവെച്ചത്. കോവിഡ് വ്യാപനത്തിനിടയിലും കാസർഗോഡ് തൃശൂർ സമ്മേളനങ്ങൾ നടത്തിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. ഇന്നലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 15-16 തീയതികളിൽ ജില്ലാ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. 16 ഏരിയ കമ്മിറ്റികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 180 പേരും 44 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമടക്കം 224 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. എസ് രാമേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങൾ തീരുമാനിച്ചിരുന്ന വിപുലമായ പൊതുസമ്മേളനം വേണ്ടത് വയ്ക്കുകയുണ്ടായി. അതുപോലെ അതുമായി അനുബന്ധമായി ഞങ്ങൾ കുറെ പരിപാടികൾ പ്ലാൻ ചെയ്തിരുന്നു. കുടിമുര ജാഥകളും എല്ലാം അതുമെല്ലാം വേണ്ടത് വയ്ക്കുകയും രണ്ട് ദിവസമായിട്ട്, നേരത്തെ മൂന്ന് ദിവസമായിരുന്നു, രണ്ട് ദിവസം ആയിട്ട് 15-16 തീയതികളായിട്ട് പ്രതിനിധി സമ്മേളനം മാത്രം നടത്താനുള്ള രൂപത്തിലാണ് ഇപ്പോൾ തീരുമാനിച്ചത്. രണ്ട് ദിവസമായി ചുരുക്കിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന മറ്റ് പരിപാടികൾ മാറ്റിവെച്ചു. പൊതുസമ്മേളനവും റാലിയും ഉണ്ടാകില്ല. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടക്കും. ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ജില്ലാ സെക്രട്ടറി ആർ നാസറും മറുപടി പറയും. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റും രൂപീകരിക്കും. നിലവിൽ 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റാണ് ആലപ്പുഴ.